ചെയ്താക്കിയാല് ഇതിപ്പോ കയറി പോയക്കാണെങ്കിലൊക്കെ ഞങ്ങൾക്ക് വേദന പോകും. ആ അത് ഇതിന് ഈ ഇറച്ചുമ്പോ തട്ടാ. ഫ്രണ്ട്സ് എല്ലാവർക്കും വില്ലേജ് ലൈഫിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ് നമ്മുടെ നാട്ടിലാണ് വാപ്ത്യാകന്റെ കൂടെ ഉള്ളത്. ഇതിപ്പോ ഓരോ ആടിനെ അങ്ങനെ കഴുകി വൃത്തിയാക്കി കുളിപ്പിച്ച് കയറ്റി അതിനെ കയറ്റിക്കൊണ്ട് നിൽക്കാണ്. അപ്പൊ ചുമ്മാ നമ്മളെ ഇറങ്ങിയപ്പോ ഇവിടെ വൃത്തിയാക്കണം. അപ്പൊ നമുക്ക് ഇന്ന് ഏതായാലും നമ്മുടെ ജെ പി ഒറിജിനൽ തന്നെ ആണോ എന്ന് കമന്റ് ബോക്സിൽ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഇന്ന് നമുക്ക് അതിന്റെ ഒറിജിനൽ ആണോ എന്നൊക്കെ നമുക്ക് അജുഖാക്കനോട് അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം. ആളിവിടെ ഉണ്ട്, പിന്നെ നമ്മളെ മുകളിൽ ഇവിടെ സുബിയാക്കുണ്ട്. എല്ലാരും ഇങ്ങനെ ഇവന് നമ്മളെ തോണിയാണ് ഇവിടെ ഉണ്ടാക്കി വീഡിയോ കണ്ടില്ലായിരുന്നു. അതിവിടെ പാർക്ക് ചെയ്തിട്ടാണ്. ഇതൊക്കെ നമ്മുടെ കടവ് തന്നെയാണ് ഇവിടെ വീട് ഇതൊക്കെ. അപ്പുറത്ത് വേറെ ഒരുപാട് ആടുകളൊക്കെ ഉണ്ട്. നമ്മളിതിന്റെ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആടുകളൊക്കെ പരിചയപ്പെടുത്തിയിട്ട്. അത് നോക്കിയൊക്കെയാണെങ്കിൽ നമുക്ക് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ തുരുത്താണ് നേരെ കുറച്ച് അങ്ങോട്ട് ബാക്കൊക്കെ കാണുന്നത്. അപ്പൊ അതായത് നമുക്ക് അജുഹാക്കനോട് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ. ഇതിപ്പോ ഒറിജിനൽ ജെ പി ആണ്. ജെ പി രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട്, അതിൽപ്പെട്ട ഒരിനാണ്. ജെ പിയുടെ കൊമ്പുകൾ ഇങ്ങനെ പിന്നെ വളഞ്ഞിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇതേപോലെ തള്ളി നിൽക്കും. അതേപോലെ തന്നെ ചെവി പകുതി മടങ്ങിയിട്ട് ഫ്രണ്ടിലേക്ക് ഇതാ ഇതേപോലെ ചെവി കിടക്കും. പിന്നെ ഇതാ ഇതേപോലെ രോമങ്ങൾ കൂടുതലായിട്ട് ബാക്കില് ഫ്രണ്ടില് ഒക്കെ കൂടുതലായിട്ട്. ക്രോസ് ആവുമ്പോ ഇതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിട്ടൊന്നും വരൂല. പിന്നെ പൊതുവെ നല്ല ബോഡി വെയിറ്റ് ഒക്കെ വരുന്ന ആടാണ്. ഇതിപ്പോ ഞങ്ങള് കുളിപ്പിച്ച് നിർത്തുകയാണ് ആഴ്ചയില് പിന്നെ ഒരു പ്രാവശ്യം. പിന്നെ എന്തായാലും ഈ ആടുകളൊക്കെ കുളിപ്പിച്ചിട്ട് വൃത്തിയാക്കി പുറത്തൊക്കെ കെട്ടി റെഡിയാക്കിയിട്ടാണ് പിന്നെ വീണ്ടും കൂട്ടിലേക്ക് കയറ്റാറുള്ളത്. ചെവി അതേപോലെ കൊമ്പ് പിന്നെ അതേപോലെ ഇത് ഈ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നല്ല രോമങ്ങൾ ഇങ്ങനെ വന്നിട്ട് നമുക്ക് കണ്ണിങ്ങനെ ഫ്രണ്ട് നിന്ന് നോക്കുമ്പോ കറക്റ്റ് ആയിട്ട് അതിന്റെ കണ്ണൊന്നും കാണൂല. കണ്ണ് ഇങ്ങനെ രോമത്താൽ മൂടിയിട്ട് ഇങ്ങനെ നിൽക്കും. അതൊക്കെ തന്നെയാണ് ഈ ഒറിജിനലിനുള്ള ലക്ഷണങ്ങള്. പിന്നെ ഇത് നല്ല ബോഡി വെയിറ്റ് ഒക്കെ വെക്കുന്ന ആടാണ്. അതേപോലെ തന്നെ അത് കണ്ടില്ലേ, അത് ഹൈദരാബാദി ബീറ്റിലാണ്. ഹൈദരാബാദി ബീറ്റില് ഫുൾ ബ്രൗൺ ആണ്. ഹൈദരാബാദി ബീറ്റിൽ എന്ന് പറഞ്ഞാല് രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട്, രണ്ടു മൂന്ന് കളർ ഉണ്ട്. ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ബ്രൗണ് മിക്സ് ആയിട്ട് വരുന്നുണ്ട്. ഇത് പിന്നെ ഇത് കണ്ടോ, നല്ല പിന്നെ ചെവിയൊക്കെ നല്ല വീതിയുള്ള ടൈപ്പാണ്. പിന്നെ അത് പഞ്ചാബി ബീറ്റിലാണ് ബ്ലാക്ക്. ബീറ്റിൽ തന്നെ രണ്ടു മൂന്ന് ടൈപ്പ് ഉണ്ട്. ഡബ് ഉണ്ട്, അതേപോലെ ഷേരാ ബീറ്റിലുണ്ട്, പഞ്ചാബി ബീറ്റിലുണ്ട്. പഞ്ചാബി പല ടൈപ്പ് ബീറ്റിലുള്ള ഹൈദരാബാദി ബീറ്റിലുണ്ട്. ബീറ്റിൽ തന്നെ പല ടൈപ്പ് ഉണ്ട്. അതിൽപ്പെട്ട ഒരു ബീറ്റിലാണ് ഹൈദരാബാദി ബീറ്റില്. ഇത് പിന്നെ വൈറ്റ് കണ്ണാണ്. അതേപോലെ ഇതിന് ഏകദേശം ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞതാണ്. നമ്മളിവിടെ ഇത് രണ്ടും ക്രോസിങ്ങിന് നിർത്തുന്നതാണ് ഇവിടെ. അതേപോലെ തന്നെ ദൂരെ കാണാൻ കഴിയും അവിടെ കുളിപ്പിച്ച് പിന്നെ നിൽക്കുന്ന ആടുകള്, വൃത്തിയാക്കി നിൽക്കുന്ന ആടുകളൊക്കെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നഖം വെട്ടി കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവമാണ്. നഖങ്ങൾ നീണ്ടു കഴിഞ്ഞാല് അതേപോലെ ചെത്തി വെട്ടി കൊടുക്കുക. അപ്പൊ അതിന് നടക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതായത് കാലിന്റെ സൈഡിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിക്കും. അപ്പൊ അത് നമ്മള് ചെത്തി കൊടുക്ക. അതിന് വേദന ഉണ്ടാവില്ല, നെറ്റി വേദന ഉണ്ടാവും. ചെത്തി കഴിഞ്ഞാല് അപ്പൊ അത് വൃത്തിയാക്കുക. ഇപ്പൊ വൃത്തിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. കുറച്ചൊക്കെ നീളം വെക്കുമ്പോ അച്ഛനൊക്കെ നടക്കാൻ ഒരു പ്രയാസമാണ്. കൂട്ടിലിങ്ങനെ നിക്കുന്നല്ലേ, കത്തിയെടുത്ത് കണ്ടൊക്കെ റെഡിയാക്കുക. അപ്പൊ അതേമാതിരി ചെത്തി കൊടുത്ത് കണ്ടേ വൃത്തിയാണ്ടാക്കിയാല് ഇതിപ്പോ കയറി പോയക്കാണെങ്കിലൊക്കെ അച്ഛനൊക്കെ വേദന പോകും. അത് ഇതിന് ഈ ഇറച്ചുമ്പോ തട്ടാൻ പാടില്ല. ഇതിന്റെ സൈഡിൽ നിന്ന് വരുന്ന ഈ നഖത്ത് നമ്മള് നഖം കാലിന്റെ നഖമൊക്കെ കൈയിന്റെ നഖമൊക്കെ വെട്ടണില്ലേ, അപ്പൊ നമ്മള് ഊനുമ്പ കയറി കഴിഞ്ഞാല് എന്താവും, നമുക്ക് വേദന ഉണ്ടാവും. എന്നമാതിരി അച്ഛങ്ങളെ കയ്യിൽ അത് നീണ്ടു കഴിയുമ്പോ തട്ടുമ്പോ അച്ഛങ്ങൾക്ക് നടക്കുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും. സൈഡൊക്കെ ഒന്ന് നന്നാക്കി കൊടുക്കാം, സൈഡൊക്കെ നന്നാക്കി കൊടുക്കുക. അപ്പൊ അത് അതിന് നല്ലോണം വെച്ചു വരുമല്ലോ കണ്ടോ.
ഉസറായിട്ട് വെച്ചിരും പിടിച്ചൊക്കെ കെട്ടി ഒന്നും വേണ്ട ഇവരങ്ങനെ വെച്ചിരുന്നോളൂ ആടുകളുടെ കോളമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ കൂടുകളിൽ നിർത്തുന്ന ആടുകള് സ്ഥിരമായിട്ട് ഇങ്ങനെ നിർത്തുന്ന ആടുകളുടെ പിന്നെ എന്താണ് നഖം വളരും പെട്ടെന്ന് അപ്പൊ ആ വളർന്നു കഴിഞ്ഞിട്ട് അത് വെട്ടിക്കൊടുക്ക നടത്തിക്കുന്ന ആടുകളാകുമ്പോ തേഞ്ഞു തേഞ്ഞു പോകും എല്ലാത്ത ആടുകളുടെ നമ്മൾ വെട്ടി കൊടുക്കണം അല്ലെങ്കിൽ അത് പിന്നെ നടക്കുന്ന സമയത്ത് വേദന വരും കാലുകളിൽ കൂത്തനാടായാലും ഏതാടായാലും അല്ല നമ്മളിത് കൂട്ടിൽ തന്നെ നിർത്തുമ്പോഴാണ് വിഷയം വരും അതെ അതെ അത് ഇങ്ങനെ വെട്ടി കൊടുത്താല് കുഴപ്പങ്ങളൊന്നുമില്ല ക്ലിയർ ആവും ഇതിനൊക്കെ നമ്മള് വെട്ടി കൊടുക്കുന്നതാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ആടുകളെ ജസ്റ്റ് ഒന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോ അതിന്റെ മറുപടി ആക്കാന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മുടെ ജയപ്പിനെ കുളിപ്പിക്കുകയായിരുന്നു ഇപ്പൊ ഒന്ന് വൃത്തിയായിട്ടുണ്ട് ആള് കാണാന് അപ്പൊ അതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് അതിന്റെ ലക്ഷണങ്ങൾ എന്താന്ന് അജോക്കനോട് ചോദിക്കാന്ന് വിചാരിച്ചിട്ടുള്ളൂ നമ്മള് ബാക്കിയുള്ള ആടുകളൊക്കെ ഒരുപാട് വേറെ വന്നിട്ടുണ്ട് അതിന്റെ വീഡിയോ ഒക്കെ ഉടനെ തന്നെ വരുന്നതാണ് പിന്നെ നമ്മുടെ പുയ മൊത്തത്തിൽ ഇപ്പൊ കലങ്ങി കിടക്കുന്നു ഇവിടെ മൊത്തത്തില് കലക്കാണ് ഇനിയിപ്പോ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞൊക്കെ ആണെന്നുണ്ടെങ്കില് ഇപ്പൊ നമുക്ക് മീൻ പിടിക്കാനൊക്കെ നമ്മുടെ കുംഫു ആൻഡ് ഫിറ്റ്നസ് എന്നുള്ള ചാനലിലെ ഇപ്പൊ ഒരുപാട് വീഡിയോസ് വന്നുകൊണ്ട് സുഹൃത്തുക്കൾ എന്തായിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ മീൻ പിടിക്കാനൊന്നും ഇറങ്ങാറില്ലെന്ന് ഇതിപ്പോ വെള്ളം മൊത്തം കലങ്ങി കിടക്കായതുകൊണ്ടാണ് ഈ കലക്കൊക്കെ ഒന്ന് തെളിയുമ്പോ ഇനി മീൻ കൊത്തും അപ്പൊ ഇൻഷാല്ലാ നമ്മളെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ.